ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഉള്ള ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവോള, പിന്നെ അതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, പിന്നെ അത് താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉഴുന്നും കറിവേപ്പിലയും ഉണക്കമുളക് ഈറിയതും ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്നിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ഇടും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിക്ക് ചെറിയ നിറം വ്യത്യാസം വന്നു തുടങ്ങി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സവോള അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഈ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാബേജ് അതിലിടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഈ ചോപ്പറിൽ തന്നെയാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചതച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും ചെറിയ ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ഈ ചോപ്പറിൽ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകത്തിന് വരും, നമ്മൾ മിക്സി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് ഇത്രയും അരയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന ആ ക്യാബേജിൻ്റെയും സവോളയുടെയും മിക്സിലൊക്കെ ഇട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ അരപ്പെല്ലാം ആ ക്യാബേജ് കൂട്ടിലോട്ട് നന്നായിട്ട് അതിലുള്ള എരിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.